എല്ലാവർക്കും നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളൊന്ന് ചർച്ച ചെയ്യണമെന്ന് തോന്നി നിങ്ങൾ എല്ലാവരും കണ്ടു കാണുമല്ലോ അല്ലെ ഇന്നൊരു ഒരു ഡെപ്യൂട്ടി കളക്ടർ ആത്മഹത്യയായിട്ട് ബന്ധപ്പെട്ടിട്ട് പി പി ദിവ്യ എന്ന നരഭോജിയുടെ നരഭോജിന്ന് തന്നെ നമുക്ക് വിളിക്കാം അവളാം കാരണം ക്ഷണിക്കപ്പെടാത്ത ഒരു സ്ഥലത്ത് പോയിട്ട് ആ വ്യക്തിയെ വ്യക്തിഹത്യ ചെയ്തിട്ട് അയാൾ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടത് പി പി ദിവ്യ എന്ന നരഭോജി തന്നെയാണ് എന്നുള്ളതിൽ ഒരു സംശയവും ഇല്ല കണ്ണൂരിലെ പി പി ദിവ്യയുടെ പ്രസംഗത്തിന് ശേഷം അതായത് ആത്മഹത്യ ചെയ്ത നവീൻ സാർ അപ്പോ കൈക്കൂലി വാങ്ങിയതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു എന്നുള്ള ഒരു കടലാസ് സി പി എമ്മിന്റെ കുറച്ച് അണികള് അതായത് കമ്മികൾ അന്തം കമ്മികൾ എന്ന് തന്നെ പറയാം പ്രചരിപ്പിക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അപ്പോ അവരോടുള്ള ചോദ്യങ്ങൾ എനിക്ക് രണ്ടു മൂന്ന് കാര്യങ്ങൾ ചോദിക്കാനുണ്ട് ഈ കൈക്കൂലി ചോദിച്ചാല് മുഖ്യമന്ത്രിക്കല്ല വിജിലൻസിനല്ലേ പരാതി കൊടുക്കേണ്ടത് സുഹൃത്തുക്കളെ സി പി എം സുഹൃത്തുക്കളെ അല്ലേ അവർ നൽകുന്ന ഫിനോക്താലിൻ പൗഡർ കൈയിലിട്ടിട്ടല്ലേ കൈക്കൂലിയൊക്കെ ചെക്ക് ചെയ്യുന്നത് ആണോ സുഹൃത്തുക്കളെ അല്ലാണ്ട് മുഖ്യമന്ത്രി അപ്പം വിജിലൻസ് ഓഫീസർ ആയത് അതിലും നിനക്കൊരു ഉണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സംഭവം ഇവിടെ നടക്കാതിരുന്നത് വിജിലൻസ് ഇനി അഴിമതിക്കാറാണോ ഏ ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ നമുക്കും ഉണ്ട് സംശയം എന്താ ഇതിനൊക്കെ മറുപടി പറയാൻ പോരാളി ശാജി അടക്കമുള്ള ആൾക്കാർ തയ്യാറാണോ ഇനിയിപ്പ മുഖ്യമന്ത്രിക്കയച്ച പരാതി അദ്ദേഹത്തിന്റെ ഓഫീസിൽ ഈ അക്നോളജി ചെയ്ത സമയത്ത് ചെയ്ത രേഖ ഇല്ലെങ്കിൽ ഈ പരാതിയുടെ കോപ്പി ഫേക്ക് ഫേക്കാവുമല്ലോ ആണോ അല്ലയോ അത് നിങ്ങൾ തന്നെ പറയാ ആർക്ക് വേണെങ്കിൽ ഇന്നത്തെ സോഷ്യൽ മീഡിയ സൈബർ സൈബറേഡാ ആർക്ക് വേണമെങ്കിലും ഇങ്ങനെ ഒരു കോപ്പി ഉണ്ടാക്കാം സിമ്പിൾ അല്ലേ അപ്പൊ ഇനി അത് മുഖ്യമന്ത്രി ഓഫീസിൽ നിന്ന് ഇനിയിപ്പം എന്തായാലും ഭരണപക്ഷം സി ആണ് ഈ മരിച്ചതും സി ആണ് ഇനിയിപ്പം പകൽ പോലെ സത്യങ്ങള് നിങ്ങൾ എല്ലാവരും കള്ളന്മാരെ പോലെ പറയിപ്പ് പറയിപ്പിക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട അതും പോട്ടെ ഈ മരിച്ച നവീൻ ബാബുവിന്റെ കുടുംബം പത്തനംതിട്ടയിലെ സി പി എമ്മിന്റെ കുടുംബമാണ് ഇദ്ദേഹത്തിന്റെ മാമൻ ലോക്കൽ സെക്രട്ടറി ആണെന്ന് പറയപ്പെടുന്നുണ്ട് അപ്പം ഈ കഴിഞ്ഞ സമ്മേളനത്തിലാ പോലും അദ്ദേഹം ചുമതല മാറിയത് ഇതൊക്കെ സത്യം തന്നെയല്ലേ സുഹൃത്തുക്കളെ ആണോ അല്ലയോന്ന് നിങ്ങളാണ് പറയേണ്ടത് അന്തം കമ്മികള് ന്യായീകരിക്കുന്ന കൊറേ എണ്ണവും ഉണ്ട് അവരാണ് പറയേണ്ടത് ഞാൻ അതൊന്നല്ല വിചാരിക്കുന്നത് ഇതില് ഈ പി ദിവ്യ എന്ന നരഭോജിക്ക് എന്ത് റോളാണ് ഉള്ളത് എന്നാണ് അതായത് അയാള് പിന്നെ വേറൊരു സ്ഥലത്തേക്ക് സ്ഥലം മാറി പോകുന്നു ഏറെ എട്ടോ മാസം കഷ്ടിച്ച് അദ്ദേഹം വിരമിക്കുന്നു അപ്പൊ അയാള് ഈ ഒരു സംഭവം പിന്നെ പോകുന്ന സമയത്ത് പി പി ദിവ്യ എന്ന നരഭോജി അവിടെ എന്തിനെത്തി ക്ഷണിക്കപ്പെടാത്ത ഒരു സ്ഥലത്ത് എന്തിനെത്തി എന്നുള്ള ചോദ്യം എല്ലാവർക്കും സംശയമുണ്ട് അല്ലെ നിങ്ങളൊക്കെ ക്ഷണിക്കപ്പെടാത്ത സ്ഥലത്ത് പോയിട്ട് അവിടെ ഇരിക്കുവോ എന്താ എന്തായിരിക്കും സുഹൃത്തുക്കളെ നിങ്ങളൊക്കെ ഒരു കാര്യം ഒന്ന് ചിന്തിക്കുക ഒരു സാധാരണ ഒരു മനുഷ്യനാണ് മനുഷ്യനാണിന്ന് ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടത് വഴി ഈ നരഭോജി ഈ നരഭോജി കാരണം തള്ളിവിട്ടത് ഈ നവീൻ എന്ന ഒരു സാധു മനുഷ്യനെയാണ് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ഇപ്പം നിയമപരമായിട്ട് നേരിടുക വേണ്ടത് അല്ലാതെ ഒരാളെ വ്യക്തിഹത്യയിലൂടെ ഇങ്ങനെ മോശമായിട്ട് പറയുകയല്ല വേണ്ടത് ഈ പി പി ദിവ്യ എന്ന നരഭോജി ഇത് ഇന്നും ഇന്നലെയും തുടങ്ങി തോന്നുന്നില്ല കുറെ കാലങ്ങൾക്ക് മുന്നേ രണ്ടായിരത്തി പതിനാറിലാണെന്ന് തോന്നുന്നത് കുട്ടിമാക്കൊരു വിഷയം ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളെ മൃഗസ്നേഹി കൂട്ടായ്മകളെ ധന്യ അവൾ നല്ലൊരു അടിപൊളി മൃഗസ്നേഹിയായിരുന്നു ആ മൃഗസ്നേഹി ധന്യ പിന്നെ എന്തോ ഒരു വാട്സാപ്പിൽ ഇവൾക്കെതിരെ ഭീഷണി മുഴക്കിയെന്ന് പറഞ്ഞ് ഇവള് പരാതി കൊടുത്ത് ആ ധന്യ ഹൃദയം പൊട്ടിയിട്ടാണ് മരിച്ചത് ഇതിനൊക്കെ കാരണം നമ്മുടെ പി പി ദിവ്യ എന്ന നരഭോജിയാണ് ഇതൊക്കെ നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞോ എവിടാ അവളുടെ അഹംഭാവം ഇതോടുകൂടി നിൽക്കും ഉറച്ച കാര്യാണ് പിന്നെ ഒരു സംശയം എന്ന് വെച്ചാൽ പത്താം തീയ്യതി ഈ ഒരു അതായത് സി പി എം ഒരുപാട് ആൾക്കാർ ലെറ്റർ കാണിക്കുന്നുണ്ടല്ലോ മുഖ്യമന്ത്രി ഓഫീസ് കൊടുത്തത് പത്താം തീയതിയാണ് പരാതി കൊടുത്തത് അപ്പൊ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഈ അഞ്ച് ദിവസമായി പത്ത് കഴിഞ്ഞിട്ടിപ്പോ പതിനഞ്ചാ ഡേറ്റ് ഇന്ന് പതിനാറായി അപ്പൊ എന്തുകൊണ്ട് ഒരു ആക്ഷൻ എടുത്തില്ല എന്നുള്ളതാണ് ഇനിയിപ്പം എന്തായാലും കലക്ടർക്കെങ്കിലും അറിയപ്പെടുവായിരിക്കുമല്ലോ ഏഹ് എന്തുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇതിനെതിരെ ആക്ഷൻ എടുത്തില്ല എന്നുള്ള ഒരു ചോദ്യം നിലനിൽക്കുന്നുണ്ട് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടർക്ക് എന്തെങ്കിലും ഒരു പൈതൃ കൊടുത്തോ എവിടാ ആ കലക്ടർ ഇന്ന് തലയം താത്തിയിരുന്ന് ഇന്നലെ പത്രസമ്മേളനത്തിൽ ഈ മനുഷ്യനെ കുറവാക്കുമ്പോൾ ആ കളക്ടർ എന്ന് പറയുന്ന ആ സാധനം തലയം താഴ്ത്തിയിരുന്നിട്ടാണ് കേൾക്കുന്നത് എന്തൊക്കെയാണോ ഇവിടെ നടക്കുന്നത് കേരളത്തിൽ ഏഹ് ഇവിടെ ഇങ്ങനെ വിചാരണ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് സി പി എംകാരുടെ വിചാരണ വിചാരണ നേരിട്ടിട്ട് അതായത് എല്ലാവരും പറയാം അമ്പത്തിരണ്ട് വെട്ട് ഒന്നും വേണ്ട ഇവളെ പോലെയുള്ള ആൾക്കാർ ഒന്നും മതി എന്നുള്ളത് പറയുന്നത് സത്യസന്ധമായ കാര്യം തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത് എല്ലാ മൃഗസ്നേഹികളോടും കൂടിയാണ് കാരണം നമ്മൾ ഒന്ന് രണ്ടാഴ്ച മുന്നേ നമ്മൾ ഈ നവീൻ സാറിനെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു അതായത് കളക്ടറെ കാണാനാണ് പോയത് കളക്ടർക്ക് കളക്ടർ വേഗം കഴി കഴിഞ്ഞു അപ്പൊ നമ്മള് ഡെപ്യൂട്ടി കളക്ടർ കാണാൻ പോയ സമയത്ത് അദ്ദേഹം നല്ല നല്ല എന്താ പറയേണ്ടത് നമുക്ക് വേണ്ടുന്ന സഹായങ്ങളൊക്കെ ചെയ്തു വന്നത് ഈ നവീൻ സാറാണ് മൃഗസ്നേഹികൾക്ക് വേണ്ടി അദ്ദേഹം ഒരു നല്ലൊരു മൃഗസ്നേഹിയാണ് അദ്ദേഹം തന്നെയാണ് പഞ്ചായത്തുകളിൽ എ ബി സി നല്ല രീതിയിൽ ഇപ്പോൾ ഉത്തരവിട്ടത് അല്ലെ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും നല്ല രീതിയിൽ പഞ്ചായത്തുകൾ പഞ്ചായത്തുകളിൽ പൂഴ്ത്തിവെച്ച സംഭവങ്ങൾ തന്നെ പുറത്തു വരാൻ തുടങ്ങി ഇദ്ദേഹം കാരണം അപ്പം പി പി ദിവ്യയാണ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്നറിയില്ല നായ്ക്കള തൂക്കിക്കൊല്ലേണ്ടിട്ട് അർജി കൊടുത്ത വിദ്യാർത്ഥികളിൽ ഒരാള് അപ്പം തീർച്ചയായിട്ടും അവൾക്ക് ഇവരോട് ഇങ്ങനെയും ദേഷ്യമുണ്ടാവും അപ്പൊ ഒരു ദേഷ്യം എങ്ങനെയെങ്കിലും പുറത്ത് കാണിക്കണമല്ലോ അല്ലെ അപ്പം ഒന്നിനും ഇയാൾ എല്ലാത്തിനും ഇയാൾ തടസ്സം അപ്പോ ഈ തടസ്സത്തിനെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണം അതൊരു വ്യക്തിഹത്യയിലൂടെ ചെയ്യാൻ പറ്റും പക്ഷെ ഈ സാധു മനുഷ്യന ഇല്ലായ്മയിലൂടെ ആണോടി ദിവ്യ എന്ന നരഭോജി നിന്നോടൊക്കെ കാലം കണക്ക് ചോദിക്കാതിരിക്കൂല എന്ന് മാത്രമേ പറയാനുള്ളൂ കാരണം എന്തുകൊണ്ടാന്നറിയാ പോവാം ആ സാധു മനുഷ്യൻ അത്രയും ഇൻസൾട്ട് ആയതുകൊണ്ടാണ് അദ്ദേഹം തൂങ്ങി മരിക്കാനിടയായത് ഇനിയിപ്പം പ്രശാന്ത് സർക്കാർ ഉദ്യോഗസ്ഥനാന്നു പറയുന്നുണ്ട് ഇനി അവന്റെ കളവൊക്കെ പുറത്തു വരാനിരിക്കുന്നതാണ് സി പി എമ്മിന്റെ ഒരുപാട് ആൾക്കാർ സിപിഎം നരഭോജികൾ തന്നെ നമുക്ക് പറയാം അവറ്റകൾ ഒരുപാട് പിന്നെ കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ട് ഡയലോഗ് ഇളക്കുന്നുണ്ട് എന്തറിഞ്ഞിട്ടാണോ ഏതറിഞ്ഞിട്ടാണോ എന്നൊന്നും അറിയുന്നില്ല കാരണം ഇവറ്റകളുടെ ഈ പണ്ടത്തെ സാഹചര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഓർമ്മയുണ്ടോന്നറിയില്ല അല്ലേ വ്യവസായി അതുപോലെ തന്നെ ഒരുപാട് വിഷയങ്ങൾ ഇന്ന് കണ്ണൂർ ജില്ലയിൽ നിൽക്കുന്നുണ്ട് അപ്പം എല്ലാത്തിനും ഒരു മറുപടി പ്രതിഷേധം തന്നെയായിരിക്കണം ഈ പി പി ജി രാജിവെക്കുന്നത് വരെ പ്രതിഷേധം തുടർന്നു കൊണ്ടേ ഇരിക്കുക എനിക്ക് അതേ പറയാനുള്ളൂ കാരണം ഇവളെ പോലെയുള്ള നരഭോജികളാ ജില്ലാ പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് ഭരിക്കാനുള്ള ഒരു അവകാശം ഇവൾക്കില്ല കാരണം വേറൊന്നും കൊണ്ടല്ല ജനങ്ങള് ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരുത്തിയാണ് ഇവൾ ഈ നരഭോജി എന്ന ദിവ്യ അപ്പം തീർച്ചയായിട്ടും ഇവൾക്ക് ആ സ്ഥാനം തുടരാൻ ഓരോ ഇല്ല എന്നാണ് എന്റെ ഒരു അഭിപ്രായം അപ്പം പി പി ദിവ്യക്കുളം മുഖത്തുള്ള ഒരു അടിയാവട്ടെ ഇന്നത്തെ എന്റെ ഈ ലൈവ് നമസ്തേ